ടെറനോളജിന്റെ സയൻസ് ഫിക്ഷൻ എന്ന കാറ്റഗറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡാർക്ക് എന്ന സീരീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഉടനീളം പറയുന്ന ഒരു കാര്യം, ദി ബിഗിനിങ് ഈസ് ദ എൻഡ് ആൻഡ് ദ എൻഡ് ഈസ് ദ ബിഗിനിങ്, തുടക്കം തന്നെയാണ് അവസാനം, അവസാനം തന്നെയാണ് തുടക്കം. അതായത് ഈ ഒരു ടാനോസിന്റെ മകൻ ആക്സിഡൻ്റ് ആവുന്ന ആ ഒരു ഇവൻറ്റിൽ നിന്നാണ് ഈ ഒരു സൈക്കിളിൻ്റെ തുടക്കം, ഈ ഒരു ടൈം ലൂപ്പിൻ്റെ തുടക്കം. അപ്പോൾ ഈ ടാനോസിൻ്റെ മകൻ മരിക്കുകയും അതിന് ശേഷം ടാനോസ് ടൈം മെഷീൻ ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഈ വാസ് വേൾഡും ആഡംസ് വേൾഡും ഉണ്ടാകുന്നതും അതിന് തുടർന്നുള്ള കാര്യങ്ങളും ടൈം ലൂപ്പുകളൊക്കെ ഉണ്ടാകുന്നത് ആ കാരണം കൊണ്ടാണ്. എന്നിട്ട് അവസാനം അത് ചെന്നെത്തുന്നതും എവിടെയാണ്, ഈ ടാനോസിൻ്റെ മകൻ മരിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു പോയിന്റ്, അതായത് ആക്സിഡൻ്റ് ആവാൻ വേണ്ടി പോകുന്നതിൻ്റെ തൊട്ട് ഉന്നത ആ ഒരു പോയിന്റിലേക്കാണ് എത്തുന്നത്. അതായത് എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെയാണ് വന്ന് അവസാനിക്കുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ടാനോസിൻ്റെ മകനെ സ്റ്റോപ്പ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ടൈം മെഷീൻ ഉണ്ടാവില്ല. ടൈം മെഷീൻ ഉണ്ടായില്ലെങ്കിൽ ഇവേഴ്സ് വേൾഡും ആഡംസ് വേൾഡും ഉണ്ടാവില്ല. ഇയാസ് വേൾഡും ആഡംസ് വേൾഡും ഇല്ലെങ്കിൽ ജോനാസും മാർത്തിയില്ല. ജോനാസും മാർത്തിയില്ലെങ്കിൽ ആരാണ് ഈ മകനെ, അതായത് ടാനോസിൻ്റെ മകനെ സ്റ്റോപ്പ് ചെയ്യാൻ വരുന്നത്? ഈ സീരീസിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എൻഡിങ്ങിലുള്ള ഒരു ഇതിലൊരു സൂപ്പർ പൊസിഷൻ, അതായത് ഒരു ഇമോഷണൽ സൂപ്പർ പൊസിഷൻ കാണാം. ഒരേ സമയത്ത് ഹാപ്പിനെസ്സും അതേ സമയത്ത് ട്രാജഡിയുടെയും, ഹാപ്പിനെസ്സിൻ്റെയും ട്രാജഡിയുടെയും ഒരു സൂപ്പർ പൊസിഷൻ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നോക്കുന്ന സമയത്ത് ട്രാജഡിയാണ് മോസ്റ്റ്ലി കാണാൻ കഴിയുക. മോസ്റ്റ്ലി എല്ലാവർക്കും നരക ജീവിതം, അപ്പോൾ ആ ഒരു ജീവിതത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു ഹാപ്പി എൻഡിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതേ സമയത്ത് എല്ലാവരും സ്വയം ഇല്ലാതെ ആവുകയാണ്, അപ്പോൾ എല്ലാവർക്കും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ട്രാജഡി ആയിട്ടും തോന്നും. അതുപോലെ തന്നെ ഇപ്പോൾ റെഗീനയുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ആഡമിൻ്റെ വേൾഡിലായാലും ഇവയുടെ വേൾഡിലാണെങ്കിലും റെഗീനയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നം ഒറിജിനൽ വേൾഡിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റെഗീനയുടെ കാര്യം നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നും. ചുരുക്കി പറഞ്ഞൊരു ഇമോഷണൽ സൂപ്പർപൊസിഷനാണ് ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. Thanks for watching.